വൈറൽ ഇൻഫെക്ഷനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുകയും തുടർന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട ഉടൻ മരണപ്പെട്ട 17-കാരി മീനാക്ഷിയുടെ വീട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സന്ദർശിച്ചു. അതുപോലെ ഈ മുരയും പതയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അവസാനം ഈ മരണപ്പെടുന്ന സമയത്തെ ഈ തളരുന്ന സമയത്ത് മുരയും പതയൊക്കെ വന്നിട്ടാണ് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളതും കൂടി കണ്ടുപിടിക്കുന്നത്. മീനാക്ഷിയുടെ മാതാപിതാക്കളായ ഉഷയെയും ലാലുവിനെയും കേന്ദ്രമന്ത്രി ആശ്വസിപ്പിച്ചു. മീനാക്ഷിയുടെ മരണത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്കും ഇവിടെ വന്ന് അവർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ ആയിരിക്കും ധാരാളം സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് ആദ്യത്തെ 8 ദിവസം ചികിത്സ ലഭിച്ചില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഒരു കഷ്ടിച്ച് 2 കിലോമീറ്റർ പോകുന്നതിന് മുമ്പ് വീണ്ടും അസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്നാണ് തിരിച്ച് ആശുപത്രിയിലെത്തുന്നത്. മാത്രമല്ല, വളരെ പാവപ്പെട്ട ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരംഗത്തിന് ചികിത്സയുമായിട്ട് മെഡിക്കൽ കോളേജിൽ സമീപിക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് ചികിത്സ നൽകാൻ വേണ്ടിയിട്ടാണ് പൊതു ആരോഗ്യ മേഖലയിലുള്ള ആശുപത്രികൾ. പണക്കാർക്ക് സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ പറ്റും. പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ചെലവിൽ ഈ ആശുപത്രികൾ സ്ഥാപിച്ചിട്ടുള്ളത്. ആ ആശുപത്രികളിൽ ടെസ്റ്റിന്റെ പേരിലും മറ്റു പല കാരണങ്ങളുടെ പേരിലും പാവപ്പെട്ടവരെ ഞെക്കിപ്പിടിയുന്ന ഒരു സ്ഥിതി, ആ സ്ഥിതി അത്യന്തം ആശങ്കാജനകമായിട്ടുള്ള അപലപനീയമായിട്ടുള്ള സ്ഥിതിയാണ്. കാരണം കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം ലോകം മുഴുവൻ പേര് കേട്ടിട്ടുള്ളൊരു മേഖലയാണ്. കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം ഇന്ത്യയിൽ ഏറ്റവും നല്ലതാണെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷെ അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പാവപ്പെട്ടവർക്ക് ഇങ്ങനെയാണ്
പരിചരണം ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് നടപടികൾ എടുക്കണം. കുടുംബത്തിൻ്റെ സംശയങ്ങൾ, ജനങ്ങളുടെ സംശയങ്ങൾ, ആ സംശയങ്ങൾ സർക്കാർ ദൂരീകരിക്കണം. മാത്രമല്ല, ഇന്നലെ തിരിച്ച് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം, തിരിച്ച് ചെന്നതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്ചാർജ് ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള രേഖകൾ അവർ തിരിച്ചു വാങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ ഉയർന്നു വരുന്ന ഒരു സംഭവമാണ് ഈ മരണം. കേരളത്തിലെ ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകരുടെ എല്ലാവരുടെയും ശ്രദ്ധ ആവശ്യമുള്ളൊരു വിഷയമാണിത്. ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകണം എന്ന് സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടും. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി അയല മജി, M വിജയകുമാർ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. HP ന്യൂസ്, ആറ്റിങ്ങൽ.